എം എൽ എ, എന്തൊക്കെ വിവരങ്ങളാണ് എം എൽ എക്ക് ലഭിക്കുന്നത് ഇത് സംബന്ധിച്ച്? ഏറ്റവും ഒടുവിൽ ഒരു ഫോൺ കോൾ ആ കുട്ടിയുടെ അമ്മയ്ക്ക് വന്നതുവരെയാണ് നമുക്കറിയാവുന്നത്. അതെ, അക്കാര്യത്തെ പറ്റി പോലീസിന് വ്യക്തമായ ധാരണയില്ല. പോലീസ് ആ വന്ന ഫോൺ കോളിന്റെ നമ്പർ വെച്ചിട്ടുള്ള നടപടി ആരംഭിക്കും. ഇപ്പോൾ ഡിവൈഎസ്പി അവിടെയുണ്ട്, എസ് പിയും ഊയപ്പള്ളി സ്റ്റേഷനിൽ തന്നെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ കുഞ്ഞിനെ എത്രയും വേഗം കണ്ടെത്താൻ വാഹനങ്ങൾ സംശയത്തിന്റെ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം പോകുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ആവശ്യപ്പെട്ടു ഒരു ഫോൺ കോൾ വന്നു. പോലീസ് അതിന്റെ നമ്പരും കാര്യങ്ങളൊക്കെ പോലീസിന് കൈമാറിയത് പരിശോധിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. വളരെ വ്യാപകമായ അന്വേഷണവും പരിശോധനയും നടക്കുന്നുണ്ട്. എങ്ങനെങ്കിലും ഇത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് പോലീസ് പ്രാധാന്യങ്ങളും മാറ്റിവെച്ച് ഏറ്റവും വേഗം കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. പ്രാദേശികമായി അവിടെ എം എൽ എക്ക് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ ഇപ്പോഴും ഡിവൈഎസ്പി ആയിട്ട് സംസാരിച്ചു. അപ്പൊ ഇടയ്ക്ക് കുഞ്ഞിനെ കിട്ടിയെന്ന് ഒരു വാർത്ത ഒരു ചാനലിൽ നിന്ന് എന്നെ വിളിച്ചു ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ചോദിച്ചപ്പോ ഇല്ല, കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഈ വാഹനത്തെ കുറിച്ചൊരു സൂചനയുണ്ട്. വാഹനത്തിന്റെ പുറയിലും പോലീസ് പോയിട്ടുണ്ട്, ഒരു ഒരു ടീം പോയിരിക്കുകയാണ്. പലതരത്തിലുള്ള അന്വേഷണം നടക്കുകയാണ്. ഞാനിപ്പോ അവിടെ ചെന്ന് എസ് പി ആയിട്ടൊന്ന് സംസാരിച്ചാൽ മാത്രമേ എനിക്ക് ഇനിയുള്ള നീക്കങ്ങളെ പറ്റി അറിയാൻ പറ്റത്തുള്ളൂ. അവിടെ വളരെ കാര്യമായി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇത് ആദ്യം അറിയുന്നത് ഞാനാണ്. 4:45 കുഞ്ഞിനെ കൊണ്ട് 5 മണിയോടുകൂടി എന്റെ നിയമമണ്ഡലത്തിൽ പുറവന്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഞ്ജു ഡി നായർ എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി. അപ്പൊ തന്നെ ഞാൻ പൂയപ്പള്ളി സ്റ്റേഷനിൽ വിളിച്ചു. അപ്പൊ തന്നെ എസ് ഐ അന്വേഷണത്തിന് പോയിട്ടുണ്ട്. പിന്നെ എസ് പിയും ഡിവൈഎസ്പി എല്ലാം ഞാൻ അപ്പൊ തന്നെ അലർട്ട് ചെയ്തു. അപ്പോൾ ഒരു 5:45 മുമ്പ് തന്നെ പോലീസ് 15 മിനിറ്റിലൂടെ തന്നെ പോലീസ് വളരെ അലർട്ടായിട്ട് വന്നു. തിരുവനന്തപുരം ജില്ലയിലേക്കും എല്ലാം വയർലെസ് മെസ്സേജ് എല്ലാം കൊടുത്തു അപ്പൊ തന്നെ. പക്ഷേ പ്ലാൻഡ് ആയിരിക്കാനാണ് സാധ്യത. കാരണം ഈ കുഞ്ഞ് പറയുന്നത് സഹോദരൻ പറയുന്ന അവിടെ വണ്ടി പാർക്ക് ചെയ്തിരുന്നു എന്നൊക്കെയാണ്. ഈ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഈ കുഞ്ഞിനെ മറ്റേ കുഞ്ഞിനെ കൊണ്ടുപോയി, ഈ കുഞ്ഞിനെ മാത്രം പിടിച്ചുകൊണ്ടുപോയി എന്നുള്ള ഇതൊരു അവർക്ക് ബന്ധുക്കളും പരിചയക്കാരും ഇല്ലാത്താണെങ്കിൽ ക്രൈം ക്രിമിനൽസ് ആരെങ്കിലും ആവാനാണ് സാധ്യത. പക്ഷെ അത്തരത്തിലൊരു കുഞ്ഞു കുഞ്ഞിനോട് അത്തരത്തിലൊരു ഒരു ക്രൂവൽറ്റി കാണിക്കാൻ പാടില്ല. അത് നമ്മളെ വളരെ ടെൻഷനിലാണ് സത്യം. കേരളമാകെ ആ ആശങ്കയിലാണ്. എത്രയും വേഗം അവിടെ എത്തി കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ കഴിയും. ഒരുപക്ഷെ എം എൽ എ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടിയെ കണ്ടുകിട്ടി എന്നുള്ള ശുഭവാർത്ത കേരളത്തിന് കേൾക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ എം എൽ എ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കൊച്ചുകുട്ടിയോട് തീർക്കാനുള്ളതല്ല ഏതെങ്കിലും തരത്തിലുള്ള വാശിയോ വിരോധമോ, ഇനി അതുമല്ലെങ്കിൽ പണത്തിന് വേണ്ടിയുള്ള ആഗ്രഹമോ. 6 വയസ്സുള്ള ഒരു കുട്ടിയാണ് അബിഗേൽ സാറ. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം. തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിലാകെ ഇപ്പോൾ പോലീസിന്റെ പരിശോധന നടക്കുകയാണ്. എം സി റോഡ് മുതൽ ഈ വാഹനം കടന്നുപോയിരിക്കാൻ സാധ്യതയുള്ള ഇനി വാഹനം മാറി കടന്നുപോയിരിക്കാൻ സാധ്യതയുള്ള എല്ലായിടത്തും കർശനമായ വാഹന പരിശോധന നടക്കുന്നു.